ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായം ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പുതുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പിനേറ്റ് കണ്ട പോലെ അത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി കേക്കാണ് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തമ്പിനേറ്റ് കണ്ട പോലെ നമ്മൾ മാൽക്രിസ്റ്റ് ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള, നല്ല കാണാൻ ഭയങ്കര അടിപൊളി കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് അടക്കം കൊഞ്ചാൽ ആദ്യമായി കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് ആവശ്യമുള്ള. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസ്ക്കറ്റാണ്. നമ്മുടെ മാൽക്രിസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ഫ്ലേവർ, ചീസ് ഫ്ലേവറാണ്. അതായത് ഓറഞ്ച് കളർ പാക്കറ്റുള്ള മാൽക്രിസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ പാക്കറ്റ് ഇതിന് ഒരു പാക്കറ്റിന് 50 രൂപയാണ് വില. അപ്പോൾ 50 രൂപയുടെ പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ബേക്കിംഗ് പൗഡറാണിത്. അപ്പോൾ ഇത് അധികമൊന്നും വേണ്ട, നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ബേക്കിംഗ് പൗഡർ നമുക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ ഒരു പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മാൽക്രിസ്റ്റ് ബിസ്ക്കറ്റ് ജസ്റ്റ് ആയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 50 രൂപയുടെ പാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ 8 ബിസ്ക്കറ്റ് ഉണ്ടാവും, നമുക്ക് ആ ബിസ്ക്കറ്റ് മൊത്തം ഇളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ബിസ്ക്കറ്റുകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഒന്ന് ചെറിയ പീസുകളായിട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായി പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ 1 ഗ്ലാസ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് നേരത്തെ ആഡ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഷുഗർ ഇതിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, നല്ല രീതിയിൽ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, നമ്മുടെ ഓവനിൽ വയ്ക്കാൻ പറ്റിയ പോലത്തെ ഒരു പാത്രം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് കുറച്ച് നെയ്യ് ഇത് വയ്ക്കണം. അതായത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിത് അരിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നേരിട്ട് ഓവനിൽ വയ്ക്കാം. അപ്പോൾ ഇനി ഓവനിൽ വെച്ച് ഇത് കാണിച്ചതാണ്. നമുക്ക് ഇത് ഇനി ഓവനിൽ വെച്ച് ചൂടാക്കണം. അപ്പോൾ നമ്മൾ ഓവനിൽ ഓവനെടുത്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30-35 മിനിറ്റ് നമുക്ക് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതായതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് എടുത്തു. ആ ഓവനിൽ നമ്മളൊരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കത്തിയെടുത്തൊന്ന് മൂത്തിട്ട് പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മൾ കേക്കിൻ്റെ പീസ് മൂത്തെടുത്തിട്ടുണ്ട്. അതേ ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ കമ്പിറ്റായ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ ഇവിടെ. നിങ്ങളുടെ സംശയങ്ങൾ പറയാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇപ്പോഴത്തെ. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.